ഈ കൊറോണ കാലത്ത് അതായത് കൊറോണ വൈറസ് ഇങ്ങനെ ആശങ്ക പടർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും വളരെ പാനിക്കാണ്. ഈ സമയത്ത് കൊറോണയുമായി ബന്ധപ്പെട്ട ചില തമാശ കഥകൾ കൂടി വരുന്നുണ്ട്. അതിലൊരു കഥ ഇതാണ്. അതായത് ഇന്നലെ നമ്മുടെ കോഴിക്കോട് നിന്ന് മൈസൂരേക്ക് പുറപ്പെട്ട ഒരു ബസ് അത് ഏകദേശം താമരശ്ശേരി എത്തിയപ്പോൾ ഒരു യാത്രക്കാരനടുത്ത് അത് മൈസൂർ നിവാസിയായ ഒരു യാത്രക്കാരനടുത്ത് ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു യാത്രക്കാരൻ അവിടേക്ക് ഇരിക്കാനായി എത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ഇരിക്കരുത്, എനിക്ക് കൊറോണയാണെന്ന് പറഞ്ഞു. ഒന്നേ യാത്രക്കാരൻ കണ്ടക്ടറെ അവർ അറിയിച്ചു. കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു. പയ്യെ പയ്യെ ആ ബസ്സിലുള്ള എല്ലാവരും പറഞ്ഞു. പരിഭ്രാന്തിയായി പെട്ടെന്ന് തന്നെ ഡ്രൈവർ വണ്ടി നമ്മുടെ താമരശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ചവിട്ടി ആ യാത്രക്കാരനെ, കൊറോണ ഉണ്ടെന്ന് പറഞ്ഞ യാത്രക്കാരനെ പുറത്തേക്ക് എത്തിച്ചു. അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ച് വിശദമായ പരിശോധന, അതോടൊപ്പം തന്നെ ഈ ബസ്സിൽ സഞ്ചരിച്ച എല്ലാവരെയും അപ്പോൾ നിരീക്ഷണത്തിലാക്കി. അങ്ങനെ വിശദമായ പരിശോധന അതെല്ലാം കഴിഞ്ഞ് അയാൾക്ക് കൊറോണ വേറെ കൊറോണയുമായി ബന്ധപ്പെട്ട പനിയോ ചുമയോ ഒന്നും തന്നെ ഇല്ല. കൊറോണ ബാധ അയാൾക്കില്ലാന്ന് സ്ഥിരീകരിച്ചു. തിരിച്ച് അതിനുശേഷമാണ് ഈ ബസ് വിട്ടത്. അതിനുശേഷം പോലീസുകാർ ചോദ്യം ചെയ്തപ്പോഴത്തേക്കാണ് ആ മൈസൂർ യുവാവ് പറഞ്ഞത്, താൻ ഉദ്ദേശിച്ചത് കൊറോണ മാസ്കിനെ പറ്റിയാണ്, പക്ഷേ മറ്റേ യാത്രക്കാരൻ തെറ്റിദ്ധരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും തൻ്റെ അറിയാൻ കഴിയുന്നൊരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം വെറുതെ തനിക്ക് കൊറോണയാണെന്ന് പറഞ്ഞതെന്നാണ്. എന്തായാലും ഈ കൊറോണ കാലത്തും ഇങ്ങനെ ചിരിക്കാൻ വകയുള്ള ചില കാര്യങ്ങൾ കൂടി അറിയുന്നുണ്ട്.